ഹലോ എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാത്സിലെ ഒന്നാമത്തെ പാഠഭാഗമായ നാലക്ക സംഖ്യകൾക്കൊപ്പം എമംഗ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് എന്നുള്ള പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് വയ്ക്കുക. എങ്കിൽ ശരി, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വിദ്യാലയത്തിലേക്ക്. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി. റീനയും അച്ഛനും സാധനങ്ങൾ വാങ്ങാൻ സ്കൂൾ ബസാറിലെത്തി. ദേ നോക്കിക്കേ, അവിടെ എന്തെല്ലാം കാണുന്നുണ്ട്? ആ, ബാഗുണ്ട്, കുടകളുണ്ട്, വാട്ടർ ബോട്ടിൽ, പുസ്തകങ്ങൾ, അതുപോലെ റെയിൻ കോട്ട്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അല്ലേ? ഇനി അവരെന്തൊക്കെയാണ് വാങ്ങുന്നത് എന്ന് നോക്കിയാലോ. 250 രൂപ വിലയുള്ള ഒരു കുടയും 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളും 700 രൂപ വിലയുള്ള ഉടുപ്പും വാങ്ങിച്ചു. ദേ ബോട്ട് എൻ അംബ്രല ഫോർ 250 rupees, 5 notebooks at 10 rupees each and a dress for 700 rupees. നമുക്കിനി അതിലെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ആകെ എത്ര രൂപയായി? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ, അവർ വാങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ആകെ രൂപ കൂട്ടി നോക്കണം അല്ലേ. ഓരോ സാധനങ്ങളുടെയും രൂപ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് എത്ര രൂപയായി എന്ന് കിട്ടും, അഥവാ ടോട്ടൽ കോസ്റ്റ് എന്താണെന്ന് കിട്ടും. അവർ വാങ്ങിയത് ഇങ്ങനെയാണ്: 250 രൂപ വിലയുള്ള ഒരു കുട, 10 രൂപ വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങൾ, 700 രൂപ വിലയുള്ള ഒരു ഉടുപ്പ് ആണല്ലോ. ഇതിൽ ഈ 3 സംഖ്യകളാണ് എന്ത്? വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രൂപ എന്ന് പറയുന്നത്. അതിൽ കുടയും അതുപോലെ തന്നെ ഉടുപ്പും ഒരെണ്ണമേ വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. പക്ഷേ അവർ നോട്ട് പുസ്തകം 5 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതെങ്ങനെ എഴുതണം? 10 × 5 അഥവാ രൂപ ഇൻറ്റു എണ്ണം, ആകെ എണ്ണം എത്രയാണ് എന്ന്. അപ്പോൾ നമുക്ക് ഉത്തരം എന്താണ് കിട്ടുന്നത്? ആ, 50 ആണല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 50 ആണ് കൂട്ടേണ്ടത്. ഇത് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 0 × 5 = 5, 10 + 1 = 2, 7 = 9 അതിലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 10. അപ്പോൾ ടോട്ടൽ എന്തായി? 1000. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്താ വരിക എന്ന് പറഞ്ഞേ? ആ, 1000 രൂപ അഥവാ 1000 rupees. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം 100 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? ഫാദർ ഹാസ് ഓൺലി 100 rupee note വിത്ത് ഹിം, ഹൗ മെനി നോട്ട്സ് ഷുഡ് ഹി ഗിവ്? അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 1000-നെ എത്ര 100കളാക്കി ഭാഗിക്കാം എന്ന് നോക്കണം, അഥവാ എത്ര 100കൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് 1000 ലഭിക്കുന്നത് എന്ന് നോക്കണം. നമുക്ക് നോക്കാം. 100, 200, 300, 400, 500, 600, 700, 800, 900, 1000. ദേ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത്തരത്തിൽ 10 100കൾ കൂടി ചേരുമ്പോഴാണ് 1000 ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്താണ് വരിക? ആ, 10 100 രൂപ നോട്ടുകൾ ചേർന്നതാണ് 1000. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 500 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? സപ്പോസ് ഫാദർ ഹാഡ് ഓൺലി 500 rupee notes വിത്ത് ഹിം, ഹൗ മെനി നോട്ട്സ് ദെൻ? ഇതിനുള്ള ഉത്തരം നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ആ, 1000 രൂപയിൽ എത്ര 500 രൂപകളുണ്ട് എന്ന് നോക്കണം അല്ലേ. എത്ര എണ്ണം ഉണ്ട്? ആ, 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് വരിക? 2 അഥവാ 2.
ഇനി അടുത്ത ചോദ്യം നോക്കൂ. കയ്യിലുള്ളത് 1000 രൂപ നോട്ടുകൾ മാത്രമാണെങ്കിലോ? വാട്ട് ഇഫ് ഹി ഹാഡ് ഓൺലി 1000 rupee notes? അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഒരു നോട്ട് കൊടുത്താൽ മതി അല്ലേ, 1000-ന്റെ ഒരു നോട്ട് മാത്രം കൊടുത്താൽ മതി. അടുത്ത ചോദ്യം നോക്കൂ. റീനയ്ക്ക് 500 രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങിച്ചു, കടയിൽ ആകെ എത്ര രൂപ കൊടുക്കണം? ഹി ഓൾസോ ബോട്ട് റീന എ ബാഗ് ഫോർ 500 rupees, ദെൻ ഹൗ മച്ച് ഷുഡ് ഹി പേ ഇൻ ഓൾ? എങ്ങനെയാണ് കാണുക? നമുക്ക് ആകെ ഇതുവരെ ഉള്ളത് ചിലവായത് 1000 രൂപയാണ്. ആ 1000 രൂപയിലേക്ക് ഇപ്പോൾ 500 രൂപയുടെ ബാഗ് കൂടെ കൊടുക്കുന്നു. അപ്പോൾ 1000 × 500 = 1500, 1500. ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ. കടയിൽ കൊടുത്തത് 1000 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളാണെങ്കിൽ ഓരോന്നും എത്ര എണ്ണം വീതമായിരിക്കും? ഹി പെയ്ഡ് ഇറ്റ് ഇൻ 1000 rupee notes ആൻഡ് 100 rupee notes, ഹൗ മെനി ഓഫ് ഈച്ച് ഡിഡ് ഹി ഗീവ്? ആകെ കൊടുക്കാനുള്ളത് 1500 രൂപയാണ്. അതിലെത്ര 1000 രൂപ എടുക്കാം? 1000 രൂപ എടുക്കാം അല്ലേ. അപ്പോൾ 1000 രൂപ നോട്ടുകളുടെ എണ്ണം, നമ്പർ ഓഫ് 1000 rupee notes എന്ന് പറയുന്നത് 1. ഇനി ബാക്കി കൊടുക്കാനുള്ളത് 500 രൂപയാണ്. ഈ 500 രൂപയെ 100 രൂപയുടെ നോട്ടുകളായാണ് കൊടുക്കുന്നത്. അപ്പം 500 രൂപയിൽ എത്ര 100 രൂപ നോട്ടുകളുണ്ട്? 5 100 രൂപ നോട്ടുകൾ ചേർന്നതാണല്ലേ 500. അതുകൊണ്ട് 100 രൂപ നോട്ടുകളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് 100 rupees ഈക്വൽ ടു 5. 5 ഉത്തരം. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ചില്ലറയാക്കിയപ്പോൾ ഇവിടെ 4 പേരുണ്ടല്ലേ, 4 ആളുകളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവർ പല രീതിയിൽ 1000 രൂപയെ എണ്ണി നോക്കുന്നതാണ് കാണിക്കുന്നത്. 1000-ത്തെ എങ്ങനെ പല രീതിയിൽ വീതിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 1000 രൂപയെ പല തരത്തിൽ വീതം വച്ചിട്ടുണ്ട്. ദ ഡിസ്ട്രിബ്യൂട്ടഡ് ദ 1000 rupees ഇൻ ഡിഫറെൻറ്റ് വേസ്, ദാറ്റ് ഈസ് 1s, 10s and 100s. അതായത് ഒന്നുകളുടെയും പത്തുകളുടെയും നൂറുകളുടെയും രൂപത്തിൽ ഇവർ വീതം വച്ചിട്ടുണ്ട്. 1000-ൽ എത്ര ഒന്നുകളുണ്ട്? 1000 ഒന്നുകൾ ചേർന്നതാണ് 1000 രൂപ എന്ന് പറയുന്നത്, അഥവാ 1000 ones. ഇനി 1000-ൽ എത്ര പത്തുകളുണ്ട്? 100 അല്ലേ, 100 10s ചേർന്നതാണ്, 100 10s ചേർന്നതാണ് 1000 എന്ന് പറയുന്നത്. ഇനി എത്ര നൂറുകളുണ്ട്? 10 100s. 10 100s are there. അവസാനമായി എത്ര 1000s? 1000-ൽ 1000 ആണുള്ളത്, അഥവാ 1000 ആണല്ലോ. അപ്പോൾ ഇത്രയും രീതിയിലാണ് 1000-ത്തെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വീതം വയ്ക്കാൻ പറ്റുന്നത്. എങ്കിലിവിടെ എങ്ങനെ വരും? 1000 1, 10 100, 100 10, 1000 ones, 10 hundreds, 100 tens. അടുത്ത ക്ലാസ്സിൽ നമുക്കിനി പഠിക്കാനുള്ളത് വിത്തുകൾ എത്ര, ഹൗ മെനി സീഡ്സ് എന്നുള്ള ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അത് കമൻ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. എങ്കിൽ അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു.